പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം വിളവൂർക്കൽ മേഖലാ പ്രസിഡന്റ് ജിനേഷ് ജയന്റെ വലയിൽപ്പെട്ടത് കൂടുതൽ സ്ത്രീകൾ മുപ്പതോളം സ്ത്രീകൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ കണ്ടെത്തിയെങ്കിലും പരാതിയില്ലാത്തതിനാൽ കേസില്ല ജിനേഷ് ലഹരി ഇടപാടും ഉണ്ടായിരുന്നതായി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് വിവാഹിതരായ യുവതികൾ ഉൾപ്പെടെയുള്ളവരെ ജിനേഷ് ആകർഷിക്കുന്നത് സ്ത്രീകൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പോലീസ് കണ്ടെത്തി പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായതിനാൽ ആർക്കും പരാതിയില്ല കഞ്ചാവടക്കം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ജിനേഷ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഇക്കാര്യങ്ങളുമില്ല ലഹരി ഇടപാടുകളിലെ ഏജന്റായി പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോയെന്ന കാര്യം പിന്നീട് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം സാമ്പത്തിക ശാസ്ത്രത്തിലും ഹിന്ദിയിലും ബിരുദാനന്തര ബിരുദമുള്ള ജിനേഷ് പോലീസ് കോൺസ്റ്റബിൾ പി എസ് സി റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിരുന്നുവെന്ന വിവരം പോലീസിന് കിട്ടി വധശ്രമക്കേസിൽ പ്രതിയായതിനാൽ നിയമനം കിട്ടിയില്ല യൂണിവേഴ്സിറ്റി കോളേജിലെ കേസിലെ പ്രതികളായ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിലാണ് ജിനേഷും ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജിനേഷ് ഉൾപ്പെടെ എട്ട് പ്രതികൾ റിമാൻഡിലാണ് ഇവരെ ആവശ്യമെങ്കിൽ മാത്രം കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തീരുമാനം ജിനേഷിനെതിരെ ഉയർന്നിട്ടും പാർട്ടി സംരക്ഷിച്ചുവെന്ന വിമർശനം ഡിവൈഎഫ്ഐ തള്ളി സംഘടനാ കാര്യങ്ങളിൽ സജീവമല്ലാത്തതിനാൽ സെപ്റ്റംബറിൽ തന്നെ ജിനേഷിനെ മേഖലാ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കിയിരുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ യുടെ അനൌദ്യോഗിക വിശദീകരണം ഏഷ്യൻ ന്യൂസ് തിരുവനന്തപുരം